മിന്നൽ വാർത്ത ആരംഭിക്കുന്നു. സ്വാഗതം. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ രാജിവെച്ച സജി ചെറിയാൻ വീണ്ടും മന്ത്രിസഭയിലേക്ക്. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. സത്യപ്രതിജ്ഞ ജനുവരി 4ാം തീയതി നടന്നേക്കും. 4ാം തീയതി സത്യപ്രതിജ്ഞ നടത്താമെന്ന് സർക്കാർ രാജ്ഭവനെ അറിയിക്കും. സജി ചെറിയാന്റെ മന്ത്രിസഭാ പ്രവേശനത്തിൽ പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞതായി എം വി ഗോവിന്ദൻ. വകുപ്പുകൾ മുഖ്യമന്ത്രി നിശ്ചയിക്കും. കേസുകൾ തീർപ്പായ സ്ഥിതിക്ക് മറ്റ് തടസ്സങ്ങളില്ലെന്നും എം വി ഗോവിന്ദൻ. സജി ചെറിയാൻ തിരിച്ച് മന്ത്രിസഭയിലേക്ക് എടുക്കണമെന്നുള്ള തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിക്കുകയാണ് ചെയ്യുക. ധാർമ്മികതയുടെ പേരിലാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചതെന്ന് സജി ചെറിയാൻ. മന്ത്രിയാകുന്നതിൽ നിലവിൽ നിയമ തടസ്സമില്ല. ഭരണഘടനയെ ആക്ഷേപിച്ചിട്ടില്ലെന്നും സജി ചെറിയാൻ. ഒഴിവായി പോയ സ്ഥാനത്തേക്ക് എൻ്റെ തിരികെയുള്ള പ്രവേശനം ആലോചിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ്. ആ ആലോചനയാണ് പാർട്ടി നടത്തിയത്. അത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞു. ഇനിയും ആ തീരുമാനം നടപ്പാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അത് അതിൻ്റെ വഴിക്ക് വഴിയെ വരുമ്പോൾ തീരുമാനം എപ്പോഴാണെന്നുള്ളത് ഇന്ന് അറിയാം. അപ്പം ഞാൻ ഉയർത്തിയ വിവാദ പ്രസംഗം നടന്നത് ജൂലൈ 3ന് സിപിഎം മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ പരിപാടിയിൽ. ഭരണഘടന അവഹേളനവും സത്യപ്രതിജ്ഞാ ലംഘനവും ചൂണ്ടിക്കാട്ടി പരാതി നൽകിയത് അഭിഭാഷകൻ ബൈജു നോയൽ. കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തതിന് പിന്നാലെ മന്ത്രി രാജിവെച്ചു. ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത് പ്രമോദ് നാരായണ പഴയ പറഞ്ഞ അയച്ചത് മുക്കുമൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്ത കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് രമേശ് ചെന്നിത്തല. പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ എങ്ങനെയാണ് തെളിവ് കിട്ടുകയെന്നും ചെന്നിത്തല. ഇടതുമുന്നണി വാർത്തകളിലൂടെ പുറത്തു വരുന്നത് അദ്ദേഹത്തിന് തെളിവില്ല എന്നുള്ളതാണ്. പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ ഏത് കാര്യത്തിനാണ് തെളിവ് കിട്ടുന്നത്? ഏതായാലും ധാർമ്മികമായ ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ നേരത്തെ എടുത്ത നിലപാടിൽ തന്നെ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കാം. പത്തനംതിട്ടയിലെ മോക്ഡ്രിൽ അപകടത്തിൽ വീഴ്ചയുണ്ടായതായി ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. മോക്ഡ്രിൽ സംഘടിപ്പിച്ചതിൽ ഏകോപനക്കുറവുണ്ടായി. മുൻ നിശ്ചയിച്ച സ്ഥലം NDRF ഏകപക്ഷീയമായി മാറ്റിയെന്നും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കളക്ടറുടെ വിമർശനം. മോക്ഡ്രില്ലിനിടെ പുഴയിൽ മുങ്ങി മരിച്ച പത്തനംതിട്ട തുരുത്തിക്കാട് സ്വദേശി ബിനു സോമന്റെ സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നിന് പഞ്ചായത്ത് ശ്മശാനത്തിലാണ് സംസ്കാരം. കോർപ്പറേഷൻ കത്ത് വിവാദത്തിൽ 5 ഹാർഡ് ഡിസ്കുകൾ പിടിച്ചെടുത്തു. മേയറുടെ ഓഫീസിലെ ഉൾപ്പെടെയുള്ള ഹാർഡ് ഡിസ്കുകളാണ് ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തത്. ഡിആർ അനിലിന്റെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തു. ഹാർഡ് ഡിസ്കും ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. മുജാഹിദ് വിഭാഗത്തിന്റെ RSS അനുകൂല നിലപാടിൽ അതൃപ്തി പരസ്യമാക്കിയ പാണക്കാട് തങ്ങൾമാരും ഇടതു നേതാക്കളും. സമ്മേളനത്തിൽ നിന്നും മുനവറലി തങ്ങളും റഷീദ് അലി തങ്ങളും പിന്മാറി. സമസ്ത കർശന നിലപാട് സ്വീകരിച്ചതോടെയാണ് പിന്മാറ്റം. മുജാഹിദ് സമ്മേളനത്തിൽ RSSനെ രൂക്ഷമായി വിമർശിച്ച് ഇടതു നേതാക്കൾ. ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളാൻ RSS തയ്യാറാകുമോ എന്ന് ജോൺ ബ്രിട്ടാസ്. ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയെ വേദിയിലിരുത്തിയായിരുന്നു ഇടതു നേതാക്കളുടെ വിമർശനം. ഇല്ല എന്താ ഉറക്കെ പറയാനൊരു മടി പോലെ പറയണം. അവരെ ഉൾക്കൊള്ളാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യം, നിങ്ങളെ ഉൾക്കൊള്ളാൻ അവർ കാണിക്കുമോ എന്നുള്ള ചോദ്യം അവരോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ അവരെ ഉൾക്കൊള്ളുമ്പോൾ ചിന്തിക്കുക, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഭരിക്കുന്നവർ ഇന്ത്യയിലെ പിന്നോക്കക്കാരെയും ന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ? തയ്യാറില്ലെങ്കിൽ അത് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആഗ്രഹവും തന്ത്രവും നിങ്ങൾ സ്വയം.
ടൈറ്റാനിയം ജോലി തട്ടിപ്പിലെ മുഖ്യ പ്രതി പിടിയിൽ. തട്ടിപ്പിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ ശ്യാംലാലാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്നാണ് ശ്യാംലാലിനെ പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റിക്കാണ് നിർദ്ദേശം നൽകിയത്. നവംബറിൽ നടത്തിയ വിവിധ പരിശോധനകളിൽ 6% മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയിരുന്നു. വായുനിലവാരം അതീവ മോശമായ സാഹചര്യത്തിൽ ഡൽഹിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്ക്. മൂടൽമഞ്ഞ്, താപനിലയിലെ കുറവ് തുടങ്ങിയവയാണ് ഡൽഹിയിലെ വായുമലിനീകരണം ഉയരാൻ കാരണം. വരും ദിവസങ്ങളിൽ വായുമലിനീകരണം ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കോഴിക്കോട് മാവൂരിൽ 15-കാരനെ പീഡിപ്പിച്ച പ്രതി ഒളിവിലാണെന്ന് പോലീസ്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് കുട്ടിയുടെ ബന്ധു. കുട്ടിക്ക് മാനസികമായും ആഘാതമുണ്ടായതായും ബന്ധു മാതൃഭൂമി ന്യൂസിനോട്. കുട്ടി വരുമ്പോൾ ചെരുപ്പ് പോലില്ലായിരുന്നു, ആ രീതിയിൽ കുട്ടി ഓടി വന്നത്. കുട്ടി ആകെ മാനസികമായിട്ട് വളരെ തകരാറിലായ രീതിയിലായിരുന്നു. ഇവർ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇവരൊക്കെ ഇങ്ങനെ ഒരു മെമ്പറിൻ്റെ സ്ഥാനമൊക്കെ അലങ്കരിച്ചിട്ട് ഇങ്ങനെ നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിഷമമുള്ള സംഭവമാണ് ഇവർ ചെയ്യുന്നത്. ജി എസ് ടി ചോർച്ച തുറന്നു കാട്ടിയ മാതൃഭൂമി ന്യൂസ് അന്വേഷണത്തെ തുടർന്ന് സർക്കാർ നടപടി. നികുതി പിരിവ് ഊർജിതമാക്കാൻ ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച് ഉത്തരവായി. ഓഡിറ്റ് വിഭാഗം, ഇന്റലിജൻസ് വിഭാഗം, ടാക്സ് പേയർ വിഭാഗം എന്നിവ രൂപീകരിക്കും. ജനുവരി 10 ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകി പ്രവർത്തനത്തിലേക്ക് കടക്കാൻ കർശന നിർദ്ദേശം. സംസ്ഥാനത്ത് കോവിഡ് കൂടി വരുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങളുമായി സർക്കാർ. ന്യൂഇയർ ആഘോഷങ്ങൾക്ക് ശേഷം കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുമെന്ന് വിലയിരുത്തൽ. മരുന്നുകൾ, മാസ്ക്, പി പി കിറ്റ് എന്നിവ ആവശ്യാനുസരണം ലഭ്യമാക്കാൻ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് നിർദ്ദേശം. പുതുവർഷത്തെ സ്വീകരിക്കാനൊരുങ്ങിയ നാടും നഗരവും. കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിഞ്ഞ ശേഷമുള്ള പുതുവത്സരം ആഘോഷമാക്കാൻ ഒരുക്കങ്ങൾ. സംസ്ഥാനത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസ്. നഗരങ്ങളിൽ പ്രത്യേക ക്രമീകരണം. ഡിജെ പാർട്ടികൾ നിരീക്ഷിക്കും. ലഹരി ഉപയോഗം തടയാൻ പരിശോധന. പുതുവത്സര രാവിൽ ബാറുകളുടെ സമയം നീട്ടിയെന്ന പ്രചാരണം തെറ്റെന്ന് എക്സൈസ്. ബാറുകളുടെ സമയക്രമത്തിൽ മാറ്റമില്ല. അനുവദിച്ച സമയത്തിനുശേഷം തുറന്ന് പ്രവർത്തിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും എക്സൈസ്. ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ഡൽഹി പോലീസ്. യാത്രയിൽ ഡൽഹി പോലീസിന്റെ പ്രത്യേക സ്ക്വാഡ് രാഹുലിന് സുരക്ഷയൊരുക്കും. കോൺഗ്രസ് വിട്ട ഗുലാം നബി ആസാദ് തിരികെ പാർട്ടിയിലേക്ക് എത്താൻ വഴിയൊരുങ്ങുന്നു. ആസാദും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും തമ്മിൽ ചർച്ച നടത്തി. ഭാരത് ജോഡോ യാത്ര കാശ്മീരിലെത്തുമ്പോൾ ആസാദ് അണിചേരാൻ സാധ്യത. 5 കാലത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഗുലാം നബി ആസാദ് പടിയിറങ്ങിയത്. 538 മയക്കുമരുന്ന് നശിപ്പിച്ച് മുംബൈ കസ്റ്റംസ്. 141 കിലോയോളം മയക്കുമരുന്നാണ് നശിപ്പിച്ചത്. ഹെറോയിനും ഹാഷിഷും ഉൾപ്പെടെയുള്ളവയാണ് നശിപ്പിച്ചത്. ഗുജറാത്തിലെ നവസാരിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. അപകടത്തിൽ 9 മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അഹമ്മദാബാദ് മുംബൈ ഹൈവേയിലായിരുന്നു അപകടം. എൻഐടി ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിഷേധിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേ. പ്രതിപക്ഷം സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ഷിൻഡേ. ഭോപ്പാൽ വാതക ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. ഇരകളുടെ കൃത്യമായ കണക്ക് സുപ്രീംകോടതിയിൽ നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം. 10 സ്ത്രീകളുടെ സംഘമാണ് സമരം നടത്തുന്നത്. അടുത്ത മാസം ഒഡീഷയിൽ നടക്കുന്ന ഹോക്കി വേൾഡ് കപ്പിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഔദ്യോഗികമായി ക്ഷണിച്ചു. ഒഡീഷ മന്ത്രി രാണേന്ദ്ര പ്രതാപാണ് മുഖ്യമന്ത്രി ക്ഷണിച്ചത്. ചൈനയിൽ നിന്നുള്ള യാത്രക്കാർക്ക് UK കോവിഡ് പരിശോധന നിർബന്ധമാക്കിയേക്കുമെന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയ്ക്കും ജപ്പാനും പിന്നാലെയാണ് UKയുടെ നീക്കം. 3 ദിവസത്തെ സൈപ്രസ് സന്ദർശനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നിക്കോളാസ്
ക്രിസ്റ്റോ ഡൗലിഡുമായി കൂടിക്കാഴ്ച നടത്തി. മുൻ സുഹൃത്തിനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. യുക്രൈന് നൽകുന്ന സഹായങ്ങൾ തുടരുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്. രൂക്ഷമായ മിസൈൽ ആക്രമണമാണ് യുക്രൈൻ നേരിടുന്നത്. അവർക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള സഹായങ്ങൾ നൽകുമെന്നും സുനക്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെ റഷ്യൻ സന്ദർശനത്തിന് ക്ഷണിച്ച് വ്ളാദിമിർ പുടിൻ. അടുത്ത വർഷം മോസ്കോ സന്ദർശനത്തിനായി ഷീ ജിങ് പിങ്ങിനെ പ്രതീക്ഷിക്കുന്നതായി പുടിൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധം, സൈനിക സഹകരണം എന്നിവ ചർച്ച ചെയ്യാനാണ് ക്ഷണം. മോഹൻലാൽ, ഷാജി കൈലാസ് ചിത്രം എലോൺ റിലീസിനൊരുങ്ങുന്നു. ട്രെയിലർ നാളെ എത്തും. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. അജിത്ത് നായകനായെത്തുന്ന തമിഴ് ചിത്രം തുനിവിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറക്കി. മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തിറക്കിയത്. പൊങ്കലിന് ചിത്രം റിലീസ് ചെയ്യും. അജയ് ദേവഗണിന്റെ ദൃശ്യം 2 OTTയിൽ റിലീസ് ചെയ്തു. തിയേറ്ററിൽ മികച്ച പ്രതികരണം ലഭിച്ച ചിത്രം ആമസോൺ പ്രൈമിലാണ് റിലീസായത്. ബ്രസീൽ വിട്ട് അമേരിക്കയിലേക്ക് പോകാൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോ. നിയുക്ത പ്രസിഡന്റ് ലുല ഡി സിൽവ അധികാരമേൽക്കുന്നതിന് മുന്നോടിയായാണ് നീക്കം. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ബോൾസനാരോ എവിടേക്ക് പോകുമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ വിമാനം ഫ്ലോറിഡയിലേക്കാണെന്നാണ് സൂചന. ഡൽഹിയിൽ ജിം ഉടമയെ വെടിവെച്ചു കൊന്നു. ഡൽഹിയിലെ പ്രീത് വിഹാറിലാണ് സംഭവം. ഓഫീസിലെത്തിയ മഹേന്ദ്ര അഗർവാളിനെ മൂന്നംഗ സംഘം വെടിവെക്കുകയായിരുന്നു. കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 4 പേർ മരിച്ചു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പടക്കം പൊട്ടിത്തെറിച്ചാണ് വയോധികയടക്കം 4 പേർ മരിച്ചത്. 5 പേർക്ക് ഗുരുതര പരിക്കേറ്റു. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചേക്കും. മകരസംക്രാന്തിക്ക് ശേഷം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുൻപ് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാനാണ് സാധ്യത. മുതിർന്ന മന്ത്രിമാരടക്കം 12 പേരെ മാറ്റും. അടുത്ത കൊല്ലം ഹിന്ദി ഹൃദയഭൂമിയിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്താണ് പുനഃസംഘടന. കേരളത്തിന്റെ ഭൂമിയിൽ കർണാടക അടയാളം രേഖപ്പെടുത്തിയ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തും. കണ്ണൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. അയ്യൻകുന്ന് പഞ്ചായത്തിലെ 2 വാർഡുകളിലാണ് കർണാടക അടയാളം സ്ഥാപിച്ചത്. ബഫർ സോൺ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റേത് രാഷ്ട്രീയ നീക്കമെന്ന് AK ശശീന്ദ്രൻ. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ സമരം കൊണ്ട് ഫലമുണ്ടാകില്ല. പരാതിയുള്ളവർ നിലവിലെ സർക്കാർ സർവേയുമായി സഹകരിക്കണമെന്നും വനം മന്ത്രി. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ കാരണം പറഞ്ഞ് സമരം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉള്ളൊരു നാടാണ് നമ്മുടെ നാട്. സമരങ്ങൾ നടന്നോട്ടെ, പക്ഷെ ബഫർ സോണുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇങ്ങനെ പറഞ്ഞ് സങ്കീർണമാക്കരുത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു തീരുമാനം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല. ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിന് മുന്നറിയിപ്പുമായി കാഞ്ഞിരപ്പള്ളി രൂപത. സർക്കാർ കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. ഇതുവരെയുള്ള നടപടികൾ പുനഃപരിശോധിക്കണം. ബഫർ സോൺ വനാതിർത്തിക്കുള്ളിൽ തന്നെ ഒതുക്കി നിർത്തുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസം വോട്ടുകളായി തന്നെ പ്രതിഫലിക്കുമെന്നും ബിഷപ്പ്. ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞ നിലപാടിലേക്ക് എത്തിച്ചേരുമെന്നും ബഫർ സോൺ എന്നുള്ളത് ആവശ്യമുണ്ടെങ്കിൽ അത് വനാതിർത്തിക്കുള്ളിൽ തന്നെ ഒതുക്കി നിർത്തുമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം വോട്ടുകളായി തന്നെ പ്രതിഫലിക്കുമെന്നതിനും സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഏതു രാഷ്ട്രീയ പാർട്ടിയായിരുന്നാലും കർഷകരോട് കൂടെ നിൽക്കാതെ ഇനി ഭരണത്തിൽ കയറാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെറും വ്യാമോഹം മാത്രമായിരിക്കുമെന്ന് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഭരണസമിതി ക്രമക്കേട് നടത്തിയെന്ന ആരോപണം നേരിടുന്ന ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി. കേരള ബാങ്കിൽ നിന്നുമെടുത്ത 73 കോടി രൂപ തിരിച്ചടച്ചില്ല. വായ്പാ തുക ഭരണസമിതി അംഗങ്ങളിൽ നിന്നും തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികൾ കേരള ബാങ്ക് ആരംഭിച്ചു. 7 ദിവസത്തിനകം പണം തിരിച്ചടച്ചില്ലെങ്കിൽ സ്വകാര്യ സ്വത്ത് ജപ്തി ചെയ്യുമെന്ന് മുന്നറിയിപ്പ്. ഒന്നാം പിണറായി സർക്കാർ കാലത്ത് നടന്ന അഴിമതികളുടെ അറ്റം മാത്രമാണ് പി ജയരാജൻ ഉന്നയിച്ചതെന്ന് രമേശ് ചെന്നിത്തല. പാർട്ടിയെ വെള്ളപൂശാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വിഷയം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ചെന്നിത്തല.
കുറ്റം മാത്രമാണ് പി ജയരാജൻ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ ഒരു കോടതിയുടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. അന്ന് ആ അഴിമതി നടത്തിയ ആളുകളെ വെള്ളപൂശാനുള്ള നീക്കമാണ് ഇപ്പൊ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടതി തീരുമാനം വരും മുൻപേ സി പി എം സജി ചെറിയാന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത് തെറ്റെന്ന് കെ മുരളീധരൻ. സജി ചെറിയാൻ ഭരണഘടനയെ വിമർശിക്കുകയല്ല അവഹേളിക്കുകയാണ് ചെയ്തത്. മന്ത്രിയായി തിരിച്ചെത്തിയാലും ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ വീണ്ടും രാജിവെക്കേണ്ടി വരുമെന്നും മുരളീധരൻ. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനകാല പൂജകൾക്ക് തുടക്കമായി. ഇന്ന് ദർശനത്തിനായി ബുക്ക് ചെയ്തത് 89,000 പേർ. മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ചൊവ്വാഴ്ച പത്തനംതിട്ടയിൽ യോഗം. രാവിലെ 10:30 ജില്ലാ കളക്ടറേറ്റിലാണ് യോഗം ചേരുക. പത്തനംതിട്ടയിൽ മോക്ഡ്രില്ലിനിടെ യുവാവ് മുങ്ങി മരിച്ച സംഭവത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയെന്ന് രമേശ് ചെന്നിത്തല. വിശദമായ അന്വേഷണം നടത്തണമെന്നും ചെന്നിത്തല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കാൻ ഉത്തരവ്. 2013 ഏപ്രിലിന് ശേഷം ജോലിയിൽ പ്രവേശിച്ചവർ പദ്ധതിയുടെ ഭാഗമാകും. ജീവനക്കാരുടെ 2013 മുതലുള്ള വിഹിതം 36 തുല്യ ഗഡുക്കളായി ശമ്പളത്തിൽ നിന്ന് പിടിക്കാനും ഉത്തരവ്. മാവൂർ ഗ്വാളിയാർ റയോൺസിനായി ഏറ്റെടുത്ത ഭൂമി കാടുകയറി നശിക്കുന്നു. ഗ്വാളിയോർ റയോൺസ് കമ്പനി പൂട്ടിയിട്ട് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഭൂമി ഉപയോഗശൂന്യം. സർക്കാർ പദ്ധതികൾക്ക് പോലും സ്ഥലമില്ലാതെ മാവൂർ പഞ്ചായത്ത് പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് ഭൂമി നശിക്കുന്നത്. എ കെ ആന്റണി പറഞ്ഞത് ശരിയായ കാര്യമാണെന്ന് രമേശ് ചെന്നിത്തല. ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മൃദു ഹിന്ദുത്വ സമീപനം എന്നൊരു സമീപനമില്ല. സി പി എം ആണ് വർഗീയതയെ അനുകൂലമാക്കി നിർത്തുന്നതെന്നും ചെന്നിത്തല. പക്ഷത്തെയും ന്യൂനപക്ഷത്തെയും എല്ലാം ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. മൃദു ഹിന്ദുത്വ സമീപനം എന്ന് പറയുന്ന ഒരു സമീപനമില്ല. ഞങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും താല്പര്യങ്ങളെ സംരക്ഷിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ. സി പി എം ആണ് കാലാകാലങ്ങളിൽ ഓരോ വർഗീയതയെ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. വയനാട് വാകേരിയിൽ അവശനിലയിൽ കണ്ട കടുവ ചത്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. കാലിലേറ്റ പരിക്കാണ് മരണകാരണമെന്ന് റിപ്പോർട്ട്. വനത്തിൽ കടുവകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് പരിക്ക് പറ്റിയതെന്ന് നിഗമനം. പുലി ഇറങ്ങിയതായി സംശയിക്കുന്ന കോന്നി കരിമാൻതോട് പൂച്ചക്കുളത്ത് കൂടുവച്ചു. പ്രദേശവാസികളുടെ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് വനംവകുപ്പിന്റെ നടപടി. നേരത്തെ ഇവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. തിരുവനന്തപുരം കിളിമാനൂരിൽ ഭർത്താവിന്റെ മരണവാർത്തയറിഞ്ഞ് കുഴഞ്ഞു വീണ് ഭാര്യയെ മരിച്ചു. നഗരൂർ സ്വദേശികളായ ആർ മണികണ്ഠൻ, ഭാര്യ എസ് സീത എന്നിവരാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരിച്ചത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ അടുത്തടുത്തായി സംസ്കരിച്ചു. ആലപ്പുഴ അപ്പർ കുട്ടനാട്ടിൽ നിന്ന് പുതിയൊരു ചുണ്ടൻ വള്ളം കൂടി നീറ്റിലേക്ക്. തലവടി ചുണ്ടൻ നാളെ നീരണിയും. 1 കോടിയോളം രൂപ മുടക്കിയാണ് വള്ളം നീറ്റിലിറക്കുന്നത്. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം കാഞ്ഞാറിൽ ജലസേചന വകുപ്പ് വിട്ടു നൽകിയ 130 ഏക്കർ റിസർവ് വനമാക്കാനുള്ള നടപടികളുമായി വനംവകുപ്പ്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തു വന്നതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. ജനവാസ മേഖലയോട് ചേർന്ന് റിസർവ് വനം പ്രഖ്യാപിക്കുന്നത് ഭാവിയിൽ ജനജീവിതത്തെ ബാധിക്കുമെന്ന് ആശങ്ക. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ വലഞ്ഞ് കാസർഗോഡ് ദേലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആവശ്യത്തിന് മുറികളില്ലാത്തതിനാൽ ക്ലാസ് നടക്കുന്നത് ചായ്പിൽ. 6 മുറികളുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്ന പരാതി. അടൂർ കിളിവയലിൽ നിയന്ത്രണം തെറ്റിയ കാർ കടയിലേക്ക് പാഞ്ഞുകയറി. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയായിരുന്നു അപകടം. കാർ അപകടത്തിൽ പരിക്കേറ്റ ഋഷഭ് പന്തിനെ വിദഗ്ധ ചികിത്സയ്ക്ക് ഡൽഹിയിലേക്ക് മാറ്റും. വിമാനമാർഗം ഡൽഹിയിൽ എത്തിക്കാനാണ് ആലോചന. പന്തിന് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നേക്കും. ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ സംഘം ഡെറാഡൂണിലേക്ക് പോകും. ഓൺലൈൻ ചൂതാട്ടത്തിൽ പണം നഷ്ടപ്പെട്ട് 17 പേർ ആത്മഹത്യ ചെയ്തെന്ന പരാതിയിൽ നടപടിയുമായി തമിഴ്നാട് ക്രൈംബ്രാഞ്ച്. 10 ഗെയിമിംഗ് കമ്പനികൾക്ക് നോട്ടീസ് അയച്ചു. ഓൺലൈൻ ഗെയിമുകളുടെ പ്രവർത്തന രീതിയെപ്പറ്റി നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ നിർദ്ദേശം. ഓൺലൈൻ ചൂതാട്ടം തടയാൻ തമിഴ്നാട് നിയമസഭ ബിൽ പാസാക്കിയെങ്കിലും ഗവർണർ ഇതുവരെ ഒപ്പുവച്ചില്ല.
ബംഗളൂരുവിൽ പുതുവത്സരാഘോഷത്തിനായി കൊണ്ടുവന്ന വൻ ലഹരിമരുന്ന് പിടികൂടി. സെൻട്രൽ ക്രൈംബ്രാഞ്ച് ആണ് 6 കോടിയോളം വില വരുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. 8 പേർ അറസ്റ്റിൽ. പിടിയിലായവരിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട 2 വിദേശികളും. പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് ചെന്നൈ നഗരത്തിൽ കർശന നിയന്ത്രണങ്ങൾ. മറീന ബീച്ച് ഉൾപ്പെടെ നഗരത്തിലെ വിവിധ ബീച്ചുകളിൽ ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. ബീച്ച് റോഡുകളിൽ വാഹനങ്ങൾക്കും നിയന്ത്രണം. ചെന്നൈ നഗരത്തിൽ മാത്രം 16,000 പോലീസുകാരെ വിന്യസിച്ചു. കോഴിക്കോട് ബീച്ചിലേക്കുള്ള ഗതാഗതം രാത്രി 8 മണിയോടെ നിയന്ത്രിക്കും. 10 മണിയോടെ ആഘോഷങ്ങൾ അവസാനിപ്പിക്കണമെന്നും പോലീസ്. ലഹരിവിരുദ്ധ പരിശോധനയ്ക്ക് പ്രത്യേക സംഘം. സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സംവിധാനം. പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് തലസ്ഥാന നഗരിയിൽ ത്രിതല സുരക്ഷാ സംവിധാനം. 80 സ്ഥലങ്ങളിൽ ചെക്കിംഗ് പോയിന്റുകൾ. വാഹന പരിശോധന കർശനമാക്കും. കോവളം ബീച്ചിൽ സ്പെഷ്യൽ കൺട്രോൾ റൂം. കൊച്ചിയിൽ സുരക്ഷ കർശനമാക്കി പോലീസ്. ലഹരി ഉപയോഗം തടയാൻ പ്രത്യേക സംഘം. ഡിജെ പാർട്ടികളിൽ നിരീക്ഷണം. ഫോർട്ട് കൊച്ചിയിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ. ചെറായി ബീച്ചിലും മലയാറ്റൂരിലും പ്രത്യേക സുരക്ഷ. കൊച്ചിയിൽ കടലിലും പാപ്പാഞ്ഞി സർഫിംഗ്. കൊച്ചിൻ ടീം അംഗമാണ് പാപ്പാഞ്ഞി വേഷത്തിൽ സർഫ് ചെയ്തത്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ. മിന്നൽ വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്.